ഹലോ ഹായ് വെൽക്കം ടു ബി ജി ടോക്സ്. ഓക്സിജൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നയൻതാര പ്രധാന ക്യാരക്ടറിൽ എത്തുന്ന സിനിമയാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസായിരിക്കുന്നത്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ് ഓക്സിജൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് കാണാൻ സാധിക്കുന്നത്. GS വിഘ്നേഷാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നയൻതാരനെ കൂടാതെ തന്നെ നമ്മുടെ ജാഫർ ഇടുക്കി, ലേനയൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഈ സിനിമ ഒരു സർവൈവർ ത്രില്ലറാണ്. 2 മണിക്കൂറാണ് സിനിമയുടെ റണ്ണിങ് സമയം എന്ന് പറയുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടുന്ന ഒരു ബസ് മണ്ണിനടിയിൽ പെട്ടുപോകുന്നു. ആ ബസ്സിൽ ഒരു 7-8 യാത്രക്കാരുണ്ട്. അവർ ഓക്സിജൻ കിട്ടാതെ എത്തുന്ന സാഹചര്യത്തിലേക്ക് വരുന്നതുമാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ മണ്ണിനടിയിൽപ്പെട്ട അവർ രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളും എങ്ങനെയാണ് അവർ രക്ഷപ്പെടുന്നത് എന്നൊക്കെയാണ് ഓക്സിജൻ എന്ന് പറഞ്ഞ സിനിമ കാണിക്കുന്നത്. നയൻതാരയാണ് ഈ സിനിമയുടെ പ്രധാന ക്യാരക്ടറായിട്ട് എത്തുന്നത്. ഒരു സർവൈവർ ത്രില്ലറാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയൊന്നുമല്ല. നമുക്ക് കുറച്ചിടങ്ങളിലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് നൽകുന്നുണ്ട്. അല്ലാതെ വലിയൊരു സംഭവമായിട്ടുള്ള സിനിമയൊന്നുമല്ല. ഒരു വാച്ചബിളായിട്ടുള്ള ഒരു സിനിമ, ഒരു ആവറേജ് സിനിമയാണ്. നമുക്ക് OTT റിലീസായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമ്മുടെ ഫോൺ പിടിച്ചിരുന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമ, അത്രയേ ഉള്ളൂ. വലിയ സംഭവങ്ങളൊന്നുമില്ല. സർവൈവർ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്ക് സീറ്റ് ടച്ച് ആയിട്ടുള്ള മൊമെൻറ്റോ അല്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമ്പോൾ ഡാമേജ് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു അങ്ങനത്തെ സംഭവങ്ങളൊന്നും സിനിമയിൽ അത്ര വലുതായിട്ടില്ല. ചുമ്മാ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമ. വലിയ കാര്യമായിട്ട് ആക്ടിംഗ് ഒന്നും ആരും നടത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല. നയൻതാരയുടെ കുഴപ്പമില്ലാത്ത ഒരു ആക്ടിംഗ് ആണ്. അതുപോലെ ജാഫർ ഇടുക്കി തമിഴ് സിനിമയിൽ ഒരിക്കലും മലയാളികളായിരിക്കില്ല മലയാളം പറയുന്നത്. അപ്പോൾ ആ ഒരു മലയാളം നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും. അങ്ങനെ ഒരു സംഭവം ഇന്നത്തുണ്ട്. ഇതിന് മുന്നേ നമ്മുടെ ഡോൺ എന്ന് പറയുന്ന സിനിമയിലും അങ്ങനെ ഒരു ക്യാരക്ടർ, ശിവാർത്തിയായൻ്റെ ഡോൺ എന്ന് പറയുന്ന സിനിമയിലും അങ്ങനെ ഒരു ക്യാരക്ടർ, ഒരു മലയാളി പെൺകുട്ടിയുടെ ക്യാരക്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അതൊക്കെ മലയാളം പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുവാണ്. നമ്മളെ കളിയാക്കുന്ന ഒരു സെറ്റപ്പാണ്. എന്താ വെച്ചാൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മളായാലും തമിഴ് പറയുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. കാരണം നമ്മൾ മലയാളികളാണല്ലോ. അതുപോലെ തന്നെ തമിഴ്മാരും മലയാളം പറയുമ്പോൾ നല്ല രീതിയിലുള്ളൊരു പ്രശ്നത്തുണ്ട്. നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് ചില സമയത്ത് ഈ എന്ത് ഇങ്ങനെ മലയാളം പറയണേ, അല്ലെങ്കിൽ എന്താ അവർ ഇങ്ങനെ കാണിക്കണേന്ന് തോന്നും. അതുപോലെ കുറച്ച് സംഭവങ്ങൾ ഈ ഓക്സിജൻ എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. അപ്പോൾ ഓക്സിജൻ എന്ന് പറഞ്ഞ സിനിമ ഒരു ത്രില്ലർ സിനിമ എന്ന പേരിട്ടെങ്കിൽ നമ്മൾ ത്രില്ലർ അടിപ്പിക്കാത്ത ഒരു സിനിമയാണ്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. OTT റിലീസാണ്. ഓക്സിജൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 2 സ്റ്റാറാണ്. എനിക്ക് അത്ര രസമായിട്ടൊന്നും തോന്നുന്നില്ല. ചുമ്മാ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു OTT റിലീസായതുകൊണ്ട് വലിയ നഷ്ടമൊന്നും നമുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇനി സിനിമ കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ താഴെ പറയുക. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ.